ശബരിമല സമരകാലത്ത് ബി ജെ പി നേതാക്കളായ കെ പി ശശികലയും സുരേന്ദ്രനുമൊക്കെ ചുരുട്ടിക്കൂട്ടി അകത്താക്കിയ പോലീസുകാർക്ക് പിണറായി വിജയൻ്റെ ആദരവുണ്ടായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം കൽക്കത്തയിലെ പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു നീക്കിയ പോലീസുകാർക്ക് പരസ്യമായി ആദരവുമായി മമതാ ബാനർജി. ഇത് മമതയുടെ വേറിട്ട മുഖം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രകോപിപ്പിച്ച് മമതാ ബാനർജി പുതിയ പോർമുഖം തുറന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിവാദത്തിന് പിന്നാലെ ആ പോലീസുകാരെ തന്നെ പരസ്യമായി ആദരിച്ച് മമതയുടെ അടുത്ത രാഷ്ട്രീയ നീക്കം. മമത അനിശ്ചിതകാല ധർണ നടത്തുന്ന മെട്രോ ചാനലിൻ്റെ സമീപമുള്ള സമരവേദിയിൽ വെച്ച് തന്നെ പോലീസുകാർക്ക് മെഡലുകൾ നൽകി. സാധാരണഗതിയിൽ സർക്കാർ അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ ഇങ്ങനെ സമരവേദിയിൽ നൽകാറുള്ളതല്ല. എങ്കിലും അസാധാരണ സംഭവങ്ങൾക്കിടെ അസാധാരണ നടപടി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാമെന്ന് മമത തൻ്റെ പ്രസംഗത്തിൽ പറയുന്നു. ഇത് പ്രവർത്തന മികവുള്ള പോലീസ് മെഡലുകളാണ്. ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരവും നൽകിയത്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ സി ബി ഐ സംഘം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറെ ചോദ്യം ചെയ്യാനെത്തിയത്. എന്നാൽ സി ബി ഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഇവരെ പിന്നീട് വിട്ടയച്ചു. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായാണ് സി ബി ഐ പറയുന്നത്. എന്നാൽ കമ്മീഷണർ രാജീവ് കുമാർ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തന്നെയാണ് മമതയുടെ പ്രതികരണം. ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായി താൻ പ്രതിഷേധിക്കുന്നുവെന്ന് മമത പറയുന്നു. മോദിക്ക് പ്രാന്താണ്, ചുണയുണ്ടെങ്കിൽ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്ത് വെല്ലുവിളിച്ചു തന്നെയാണ് മമതാ ബാനർജിയുടെ ഈ ആക്രമണം. ബംഗാളിൽ അരങ്ങേറുന്ന സംഭവവികാസങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ അതീവ ഗുരുതരം പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഭരണത്തിൽ കേന്ദ്രം ഇടപെടുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി മുതൽ മുഖ്യമന്ത്രി മമതാ ബാനർജി സമരത്തിനിറങ്ങിയത്. ദേവഗൌഡ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള പ്രതിപക്ഷ നേതാക്കൾ മമതയ്ക്ക് പിന്നിൽ പിന്തുണയുമായി അണിനിരന്നു കഴിഞ്ഞു. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നതിനിടയിലാണ് അത്യധികം നാടകീയമായ മമതയുടെ ഈ നീക്കം. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത സി ബി ഐ ഉദ്യോഗസ്ഥരെ പുലർച്ചെയോടെയാണ് വിട്ടയച്ചത്. മമത നേരിട്ട് തൻ്റെ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു. കൊൽക്കത്ത മെട്രോ ചാനലിൽ രാത്രി 8:30 ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്. രാത്രി ഭക്ഷണം പോലും കഴിക്കാതെയും ഉറക്കമിളച്ചുമാണ് മമതയുടെ സമരം. മന്ത്രിമാരും നേതാക്കളും ഉൾപ്പെടെ ഒരു വലിയ പട തന്നെ മമതയ്ക്കൊപ്പമുണ്ട്. സംസ്ഥാനത്ത് തൃണമൂൽ പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുക തന്നെയാണ്. അവർ മോദിയുടെ കോലം കത്തിച്ചും പ്രതിഷേധം സംസ്ഥാനത്താകെ അഴിച്ചുവിട്ടിരിക്കുന്നു. സി ബി ഐ കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയത് നോട്ടീസ് ഇല്ലാതെയാണ്. സി ബി ഐ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യാമായിരുന്നിട്ടും ഞങ്ങളത് ചെയ്തില്ല. കേസുകൾ അന്വേഷിക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വെവ്വേറെ ഏജൻസികളുണ്ട്. ശാരദ തട്ടിപ്പ് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ടെന്നും മമതാ ബാനർജി പറഞ്ഞു. തൻ്റെ പോലീസ് സേനയ്ക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്നും അത് തൻ്റെ ഉത്തരവാദിത്വമാണെന്നും മമത ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ബി ജെ പി ബംഗാളിനെ തകർക്കാൻ ശ്രമിക്കുന്നത് താൻ ജനങ്ങളുടെ റാലി സംഘടിപ്പിച്ചതിൻ്റെ പേരിലാണ്. ബംഗാളിനെതിരെ കഴിഞ്ഞ ദിവസം മോദിയുടെ ഭാഷ കേട്ടില്ലേ എന്നും മമതാ ബാനർജി ചോദിക്കുന്നു. ഇന്ത്യയെ നടുക്കിയ ഈ രാഷ്ട്രീയ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.